ആടുജീവിതത്തിന്റെ ഇത്രയും ലൂസായിട്ടുള്ള ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം പുള്ളി ഇട്ട് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെ എന്താണ് ഇമോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം എന്നാണോ? അത്രയും ഇമോഷൻസ് ഇൻവെസ്റ്റഡ് ആണ് ശ്രീ. അത് നമ്മള് അത് പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു മെയിൻ ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അത് ഒരുപാട് കോപ്പിങ്ങൾ ഉണ്ടെങ്കിലും കുറെ നാളിങ്ങനെ ഒന്നിച്ച് കാണിക്കുമ്പോൾ നമുക്ക് ഇടയിലിടെ മാറ്റി കൊടുക്കാൻ പറ്റില്ല. കോപ്പി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കറ വീഴുന്നു, പാലിന്റെ കറ വീഴുന്നു, അത് അവർ കുടിച്ചു കഴിയുമ്പോഴാണ് അത് എവരെയാണ് വീഴുന്നത്. അതാണ് ഞങ്ങൾ നിലനിർത്തേണ്ടത്. വെറുതെ നമുക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് സാറിനെ അങ്ങോട്ട് സാർ ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം പോകും ഇതല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോകും. രക്ഷപ്പെടലിന്റെ സമയത്ത് ഒരു കഥാപാത്രത്തെ പോലെ ഞങ്ങളുടെ കോസ്റ്റ്യൂമിൽ നിന്നിട്ടുണ്ട് എന്ന് എനിക്ക് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പം ബട്ടൺസ് ആവട്ടെ, നേരത്തെ പറഞ്ഞ ഷൂ ആവട്ടെ, എല്ലാത്തിലും ഓരോ കഥയുണ്ട് എന്ന് പറയണ പോലെ ഒരു കീറലിനും ഒരു കെട്ടലിനും ഒരു ഷൂവിലുണ്ടാവുന്ന ഡള്ളിങ്ങിനും ഒക്കെ പുറകിൽ ഒരു ഇമോഷനും അതിനൊരു കഥയും ഉണ്ട്. നജീബ് അവിടെ ആദ്യമായി ചെല്ലുമ്പോൾ ഈ നീല ഷർട്ട് കുറച്ചിങ്ങനെ മാറി തന്നെ നിൽക്കുന്നുണ്ട് മരുഭൂമിയിൽ. പിന്നീട് എൻ്റെയൊക്കെ ആകുമ്പോഴത്തേനും നജീബ് അവിടെ മരുഭൂമിയുടെ കളർ പോലെ കോസ്റ്റ്യൂമിലും ആ കളർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആടുജീവിതത്തിന്റെ കഥ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പുസ്തകം, അത് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അറിയുന്ന ഒരു ആകാംക്ഷയും കൗതുകവും ഒക്കെ ഉണ്ടായിരുന്നു റിലീസിന് മുമ്പ്. ഇത്രയും വർഷത്തെ വർക്കുണ്ട്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, ഇതെല്ലാം സ്ക്രീനിൽ കാണുമ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഒരു ഇമോഷണൽ ടേക്ക് അവേ അല്ലേ, അതെന്തായിരുന്നു? ഞാൻ എനിക്കൊന്നും ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് വേർഡ്സ് കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ ഒരു ഉള്ളിൽ എന്താണെന്നുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം എനിക്കൊന്നും കൂടെ കാണണം, കുറേ നേരം ഇങ്ങനെ നമ്മളിങ്ങനെ മരവിച്ചിരിക്കുകയെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ യാത്രയിൽ 2017 സ്റ്റെഫി ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നത്, അന്ന് കരിയറിലൊരു തുടക്കക്കാരിയാണ്. എങ്ങനെയാണ് ആ ഒരു റിസർച്ച് പ്ലസ് ഹാർഡ് വർക്ക്, ഓരോ മെറ്റീരിയലും കണ്ടെത്തുന്നത്, ചെരുപ്പുകൾ, അങ്ങനെ എല്ലാതും നമ്മളിപ്പോൾ കാണുന്ന ഒരു ബട്ടൺസിന് പോലും ഒരു വലിയ കഥ ഇയാൾക്ക് പറയാനുണ്ടാവും. അപ്പൊ എങ്ങനെ ഏത് എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് ബട്ടൺസിൽ നിന്ന് തുടങ്ങിയാലോ. ബട്ടൺസിന്റെ കാര്യമാണെങ്കിലും നമ്മൾ ഇന്നത്തെ ഒരു സിനിമ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പം ബട്ടൺസ് ആവട്ടെ, നേരത്തെ പറഞ്ഞ ഷൂ ആവട്ടെ, എല്ലാത്തിലും ഓരോ കഥയുണ്ടെന്ന് പറയണ പോലെ ഒരു കീറലിനും ഒരു കെട്ടലിനും ഒരു ഷൂവിലുണ്ടാവുന്ന ഡള്ളിങ്ങിനും ഒക്കെ പുറകിൽ ഒരു ഇമോഷനും അതിനൊരു കഥയും ഉണ്ട്. ബ്ലെസ് സാർ ഇത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സാറ് വർഷങ്ങളായിട്ട് സാറിൻ്റെ ഉള്ളിൽ എന്താണ് ആടുജീവിതം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതങ്ങനെ തന്നെ ഏറ്റവും കൃത്യമായി എനിക്ക് പറഞ്ഞും തന്നിട്ടുണ്ട്. അപ്പം സാറ് തന്നിട്ടുള്ള ആ ഒരു ഐഡിയ കൂടെ കൃത്യമായിട്ട് നജീബ് എന്താണെന്നും നജീബ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തായിരിക്കും എന്നും നജീബ് എങ്ങനെയായിരിക്കും ഈ ഇപ്പോൾ സിനിമയിലുള്ള ചില സീനുകളിൽ കോസ്റ്റ്യൂം വെച്ചിട്ട് പുള്ളിയുടെ സർവൈവൽ ഒരു ടൈമിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, എല്ലാം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ പോലും ടെക്സ്ചർ എങ്ങനെ എവിടെ വേണം, എവിടെ ഇപ്പം നാട്ടിലെ ഇത് വരുമ്പോൾ ടെറി കോട്ടൺ പോലത്തെ പഴയ മെറ്റീരിയൽ യൂസ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു കറക്റ്റ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു. പക്ഷെ അതിൻ്റെ മുകളിൽ എങ്ങനെ വേണമെങ്കിലും എനിക്ക് ക്രിയേറ്റീവായി ചിന്തിക്കാനുള്ള സ്പേസും തന്നിരുന്നു. അതും കൂടെ കൂടി ചേർന്ന് എൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്, കോസ്റ്റ്യൂം ചെയ്തിട്ടില്ല, അപ്പോൾ അതിലുള്ള കറകളും അഴുക്കും പൊടിയും മണ്ണും മണലും ഒക്കെ ചെയ്തെടുക്കുമ്പോൾ അത് നാച്ചുറലായി ചെയ്യുന്നത് എൻ്റെ ടീമും ഞാനും ഒന്നിച്ചു നിന്നിട്ടാണ്. അവരും ഈക്വലി ഇതിൻ്റെ എല്ലാ നല്ല വാക്കുകൾ കേൾക്കാനും അവരും ഡിസേർവിങ് ആണ്. നജീബിൻ്റെ ഓരോ അനുഭവമാണ് ആ വസ്ത്രത്തിൽ നമ്മൾ കാണുന്ന ഓരോ പൊടിയും ചെളിയും അതൊക്കെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സീക്വൻസ് എനിക്ക് മനസ്സിൽ വരുന്നത് നജീബിൻ്റെ ഒരു രക്ഷപ്പെടൽ യാത്രയുണ്ടല്ലോ, അപ്പോൾ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ആള് ഇതുവരെ ഇടാതെ കൊണ്ടുവന്ന ആ വസ്ത്രം വീണ്ടും ധരിക്കുന്ന ഒരു സീക്വൻസ്, അത് ഇമോഷണലി നമ്മൾ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു പോർഷനാണ്. ആദ്യത്തെ അളവ് ശരിക്കും ഒറിജിനലി ആൾ തടിച്ചിരുന്നപ്പോഴത്ത അതേ അളവിൽ തന്നെയായിരുന്നില്ലേ ആ ഡ്രസ്സിന്റെ ഒരു, നിങ്ങളത് ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു സംഭവം ഇല്ലേ, അതെങ്ങനെയായിരുന്നു അത്? നജീബ് ഇവിടുന്ന് ഇട്ടിട്ട് പോകുന്ന അതേ അളവിൽ തന്നെയാണ് നമ്മൾ അത് ചെയ്തു വെച്ചത്. കാരണം എല്ലാം അത് വെറുതെ കുറച്ച് ലൂസായിട്ട് ചെയ്യാം, എന്തായാലും രാജയുടെ മെലിയുമ്പം ലൂസായിരുന്നാൽ മതിയല്ലോ, അങ്ങനെയല്ല. എന്തായിരുന്നു കൊണ്ടുപോയ അളവ്, അതേ അളവിൽ അതേ ഷർട്ട് ലൂസായാൽ എങ്ങനെയിരിക്കും, ഇതാണ് വേണ്ടത് എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആടുജീവിതത്തിൻ്റെ ഇത്രയും ലൂസായിട്ടുള്ള
ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം പുള്ളി ഇട്ട് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെ എന്താണ് ഇമോഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം എന്നാണോ? അതായത് നമ്മളെല്ലാം ക്യാരക്ടറിന്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങള് ഈ എന്ത് മാറ്റം നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് നാച്ചുറലായി സംഭവിക്കുന്നു അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അടുത്തതും ചെയ്യുള്ളൂ. പിന്നെ ആടുജീവിതത്തില് ആ ഒരു മെയിൻ ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അത് ഒരുപാട് കോപ്പിങ്ങൾ ഉണ്ടെങ്കിലും ഒരു കുറേ നാളിങ്ങനെ ഒന്നിച്ച് കാണിക്കുമ്പോൾ നമുക്ക് ഇടയിലിടെ മാറ്റി കൊടുക്കാൻ പറ്റില്ല. കോപ്പി ഉണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷേ മാക്സിമം ഈ ഡള്ളായ കോസ്റ്റ്യൂം തന്നെയാണ് വീണ്ടും 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 നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റിച്ച് ചെയ്ത കോസ്റ്റ്യൂം പാക്ക് ചെയ്ത് അവിടെ കൊണ്ട് നേരെ അങ്ങ് ഇടിയിച്ച് കൊടുക്കാം, അങ്ങനത്തെ ഒരു പരിപാടി അല്ലല്ലോ. അവിടെ നിന്നിട്ട് സംഭവിക്കുന്ന ആ നജീബിൻ്റെ ഒരു യാത്ര, ജീവിതം, മരുഭൂമിയിലുള്ള ആ സ്ട്രഗിള് അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ചെന്നിട്ട് ഇമ്പ്രവൈസ് ചെയ്യുക എന്നുള്ളതിനുപരിയായിട്ട് ഒരാൾ ഇട്ട് കഴിയുമ്പോഴാണ് അത് കീറുന്നത് എവിടുന്ന് എവിടെ വരെയും നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിവിടെ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കീറാമെന്ന് പറയുന്നതല്ല, അല്ല ഒരാളിട്ട് അത് ഇതിൽ ഒരു ഏത് ക്യാരക്ടർ ആയിക്കോട്ടെ അയാൾ കെട്ടുന്ന രീതിയുണ്ട്, നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ചെന്ന് ഷൂട്ടിന് തൊട്ട് മുമ്പ് അവിടെ നിന്നേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം വീഴുന്നു, ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ എവിടെയാണ് അവർ ഇപ്പോൾ ഒരു കറ വീഴുന്നു, പാലിൻ്റെ കറ വീഴുന്നു, അത് അവർ കുടിച്ചു കഴിയുമ്പോഴാണ് അത് എവിടെയാണ് വീണത്, അതാണ് ഞങ്ങൾ നിലനിർത്തേണ്ടത്. ഓക്കെ, ആ വീണ എന്തൊക്കെ കറകളാണ്, എവിടെയാണ് വീണത്, അല്ല ഒരു ഫൈറ്റ് വന്നു, ഇവിടുന്ന് ബ്ലഡ് വന്നു, നമുക്ക് മുൻകൂട്ടി ചെയ്തു വെക്കാൻ പറ്റില്ല ഇവിടുന്നായി ഇവിടെ വരെ ആയിരിക്കാം ബ്ലഡ് വീഴുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ബ്ലഡ് സ്ട്രെയിൻ കാണിക്കാം, അങ്ങനെയല്ല. ഒരു നമുക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷേ അവിടെ നിന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. രക്ഷിക്കാൻ വരുന്ന ആഫ്രിക്കൻ വംശജനായിട്ടുള്ള കാതിരി, കാതിരിയുടെ കോസ്റ്റ്യൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ആ രക്ഷപ്പെടലിൻ്റെ സീക്വൻസിൽ നജീബിനെയും എല്ലാവരും ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് പോലും ആ തുണികളാണ് വർക്കാവുന്നത്. ആ മേലങ്കി പോലും, ആ മേലങ്കിയുടെ കഥ എങ്ങനെയാണ്? ബ്ലസ് സാറ് പറഞ്ഞ പോലെ കാതിരിയുടെ ഓരോ കോസ്റ്റ്യൂമിലും ഓരോ കഥ പറഞ്ഞ പോലെയാണ്. അത് കീറുന്നത്, പിടിച്ചു വലിക്കുമ്പോൾ കീറിപ്പോകുന്നത്, വെള്ളം അവസാനം ഇറ്റിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ആ മെറ്റീരിയലിലാണ് വെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സാറിന് കൃത്യമായിട്ട് ആ കോസ്റ്റ്യൂമിനെ കുറിച്ചും എല്ലാവരുടെയും ഉണ്ട്, എങ്ങനെയാണ് ഒരാൾ കീറുമ്പോൾ പോലും നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു കീറലാണ്, അതൊക്കെ എങ്ങനെ ഈ കോസ്റ്റ്യൂമിൽ എങ്ങനെ ഈ കോസ്റ്റ്യൂം കൊണ്ട് കഥ പറയണം എന്നുള്ളത് സാറൊരു ഐഡിയ തന്നു. പിന്നെ ഈ രക്ഷപ്പെടലിൻ്റെ സമയത്ത് ഒരു കഥാപാത്രത്തെ പോലെ ഞങ്ങളുടെ കോസ്റ്റ്യൂമിൽ നിന്നിട്ടുണ്ട് എന്ന് എനിക്ക് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ആ ഒരു ജാക്കറ്റ് ഉണ്ടല്ലോ മോളിലുള്ള, അപ്പോൾ ആ ജാക്കറ്റിനൊരു ടെക്സ്ചർ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു മെറ്റീരിയലായിരുന്നു അത്. കീറി ഞങ്ങൾ ഷൂട്ടിന് എത്രയോ നാൾ മുമ്പ്, ആ ഒരു ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബ്ലസ് സാറിൻ്റെ അടുത്ത് നിന്നിട്ട് എങ്ങനെയായിരിക്കും ഇത് കാലിൽ കെട്ടുക എന്നുള്ളത്, നാച്ചുറലായിട്ട് വരണം. ആ കെട്ടും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അസിസ്റ്റൻസിനെ നിർത്തി സാറ് ഉദ്ദേശിച്ചത് ഏത് രീതിയിലുള്ള, സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് കെട്ടേണ്ടതെന്ന്. അപ്പോൾ സാറിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് അവിടെ കെട്ടിപ്പഠിച്ച് ആ ഫൈനൽ ഒരു എന്താ പറയുക കെട്ടുന്ന രീതിയിലാണ് കാതിരി ജാക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ അതെ, അത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എവിടെ വെച്ചാണ് ഇത് ഊരുന്നതും എല്ലാം ഒന്ന് നമുക്കറിയാലോ അത്. അതില് ഫീല് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആവണം അത്, ഇങ്ങനെയെല്ലാം വരണം, അത് കെട്ടുമ്പോ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ വർക്കിലേക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്? അതിന്റെ ബുദ്ധിമുട്ടാണ്, കാരണം ഇതൊരു ലോങ് ജേണിയാണ്. എന്തൊക്കെയാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുമ്പോൾ ചില ഓർമ്മകൾ വന്ന് കാണില്ലേ? എനിക്ക് ആക്ച്വലി ഞാൻ കുറച്ച് ഈ ഓർമ്മകളും ഒരുപാട് പറയാൻ പറ്റാത്തൊരു ഇമോഷണൽ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ഇരിക്കുന്നത്. പൊതുവെ ഞാൻ കുറച്ചും കൂടെ എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. കാരണം 7 വർഷത്തെ ഞാൻ കുറേ നേരം ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കില്ലേ, അപ്പം ആ ആലോചനേൻ്റെ ഇടയിലാണ് ഇവിടെ വന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഒന്ന് ഓണായി വരുന്നേ ഉള്ളൂ. ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് ഓർമ്മകൾ. എങ്ങനെയാണ് എനിക്ക് ഇപ്പൊ പറയുമ്പോ പെട്ടെന്ന് കണ്ണൊക്കെ നിറയുന്നെന്തോന്നറിയില്ല. അതായത്
അത്ര ഇമോഷൻസ് ഇൻവെസ്റ്റഡ് ആണ് സ്റ്റെഫി ഇതിൽ. അത് നമ്മൾ അത് പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. 2017 ഞാൻ വരുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബുക്ക് എത്രത്തോളം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ച് നല്ല ബോധമുള്ള ആളാണ്. ബിക്കോസ് എൻ്റെ അമ്മ ഭയങ്കരമായി ഇത് വായിച്ചിട്ട് ഇപ്പോഴും പറയുമായിരുന്നു, അയ്യോ എൻ്റെ ബെഞ്ചോട്ടിപ്പോയേനെ, എൻ്റെ ബെഞ്ചോട്ടിപ്പോയേനെ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ആടുജീവിതം സിനിമയാവുന്നു എന്ന് പറയുന്നതേ ഭയങ്കര ഒരു വലിയ ന്യൂസാണ്. ഞാൻ പക്ഷെ വന്ന അന്ന് പോലെ സിനിമയിൽ അന്ന് വന്നിട്ടായ 2 വർഷമല്ലേ ആയിട്ടുള്ളൂ. എന്നെ ഇങ്ങനെ ഒരു സിനിമയിലോട്ട് വിളിക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ചെല്ലുന്നു, ഇത്രയും സീനിയർ ആയിട്ടുള്ള ടെക്നീഷ്യൻസ്, നിങ്ങൾ ആടുജീവിതം ക്രെഡിറ്റ് ലൈൻ കണ്ടാൽ അറിയാലോ. അപ്പോൾ ഇപ്പം സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി കാണുമ്പം, വെറും 2 വർഷം മാത്രം എക്സ്പീരിയൻസിൽ എന്നെ എങ്ങനെ അതിലോട്ട് കൺസിഡർ ചെയ്തു എന്ന് ആലോചിക്കുമ്പം എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എന്നിട്ട് അതിൻ്റെ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുമ്പം, ബ്ലെസ്സാറ് വെറുതെ നമുക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് സാറിനെ അങ്ങോട്ട് സാർ ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം പോകും ഇതല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോകും. സാറ് അങ്ങനെ ഇങ്ങനെയൊന്നും ഓക്കെ പറയില്ല. പിന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബ്ലെസ്സാർ ഓക്കെ പറയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഇതിലെ കോസ്റ്റ്യൂം കാണുന്നത്, കോടിക്കണക്കിനുള്ള വായനക്കാരുടെ ഉള്ളിൽ അവരുടെ നജീബും അവരുടെ കാതരിയും ഒക്കെ അവർക്ക് സംതൃപ്തി കിട്ടണം ഇത് കാണുമ്പോൾ. അറ്റ് ദ സെയിം ടൈം ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈനർ വന്നിട്ട് കോസ്റ്റ്യൂം ചെയ്ത് വെച്ച ഒരു നജീബോ ഹക്കീമോ കാതിരിയോ സൈനുവോ ഒന്നും ഉണ്ടാവാനും പാടില്ല, നാടകം പാടില്ല, നാടകം പാടില്ല. ഇതിലിങ്ങനെ ചേർന്ന് പോകണം എല്ലാം. ഇമോഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അതിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓരോ കഥകളുണ്ട് ഞങ്ങൾക്ക്. ഓരോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ തോർത്ത് വാങ്ങുമ്പോൾ ആ തോർത്ത് ഏത് കരയാണ് എന്നുള്ളതടക്കം ആ ഒരു കാലഘട്ടവുമായിട്ട് സത്യസന്ധത പുലർത്തണം എന്നുള്ളതുകൊണ്ട് അത് ഇന്നില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് തേടിയുള്ള ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് ഞങ്ങളത് കൊണ്ടുപോയി സാറിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന ആ മൊമെൻറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്കൊരു ലേണിങ് പ്രോസസ്സായിരുന്നു, കാരണം ഞാൻ അത്രയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നും അല്ലായിരുന്നു അന്ന്. സോങ് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പം സൈനുവിൻ്റെ ഒരു ഡ്രസ് ഇങ്ങനെ ഫ്ലോ കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ അത്രയും കൃത്യമായിട്ടൊരു മീൻ പോകുന്ന പോലെ പോകണം എന്നുള്ളത് സാറിനൊരു ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ടീം വർക്ക് ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഒരു ഇത് സിനിമ കാണുന്നവരുടെ ആ ഒരു കാഴ്ചയാണ് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് സ്പോയിലാകും. പക്ഷെ അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പറയാൻ എനിക്ക് കുറേ കഥകളുണ്ടാകും, ഇതായിരുന്നു ഇതിങ്ങനെയായിരുന്നു ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ രസമായിരിക്കും. ഇപ്പം തിയേറ്ററിൽ ജസ്റ്റ് വന്നിട്ടല്ലേ ഉള്ളൂ. അതൊരു എന്താ പറയുക, ഒരു താമരപ്പൂ പോലെയാ നമുക്ക് വെള്ളത്തിനടിയിൽ നമുക്ക് ഫീൽ ചെയ്യാം. അതെ, അപ്പൊ ആ ഒരു കളറും ആ ഒരു മെറ്റീരിയലും അതിൻ്റെ ഒഴുക്കും ഒക്കെ നമ്മൾ ഒരുപാട് ഇപ്പൊ ചിലത് ചെയ്യും അത് എന്താ പറയുക 8 നില പാളിപ്പോകുന്നത് വെള്ളത്തിൽ എത്തുമ്പോഴത്തേനും ഒട്ടിപ്പോവും നനവ് എല്ലാം കൂടെ വരുമ്പോൾ. അപ്പം അതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ബക്കറ്റിൽ വെള്ളം വെച്ച് അതിൻ്റെ ഉള്ളിൽ പല കളറും ഒരേ കളറിലുള്ള പല മെറ്റീരിയലും ഇട്ട് അതിൻ്റെ ഒരു ഫ്ലോ ഏതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ, പിന്നെ ഈ യാത്രയുണ്ടല്ലോ, എനിക്കായാലും ഒരുപാട് രസമുള്ള ഓർമ്മകൾ, എല്ലാം തന്നെ രസമുള്ളത് തന്നെയാണ്. ഒരു രീതിയിൽ നമ്മളൊരു ക്ലാസ്, ഇപ്പം ഞാൻ അത് ആലോചിക്കുന്നത്, 7 വർഷം നമ്മളൊരു ഒരു മാസ്റ്ററുടെ കൂടെ നിന്ന് പഠിച്ചിറങ്ങൂലേ, അങ്ങനെ ഒരു ഫീലാണ്. ഹക്കീമിൻ്റെ ക്യാരക്ടറിൻ്റെയും ഒരു ഒരു കോസ്റ്റ്യൂമിനൊക്കെ അയാൾ വളരെ മെലിഞ്ഞ എന്നാൽ ഭയങ്കര ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ആദ്യം കാണുമ്പോൾ നമുക്ക് വരുന്ന ഭയങ്കര നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത ഒരു മനുഷ്യനെ പിന്നീട് നമ്മൾ ശബ്ദത്തിലൂടെയാണ് ആ മനുഷ്യനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഗോകുലിനെ എങ്ങനെയായിരുന്നു, നിങ്ങൾ ഇതുപോലെ തന്നെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഗോകുലിൻ്റെ കോസ്റ്റ്യൂമിലും കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടുന്ന് പോകുമ്പം അത്രയും നീറ്റായിട്ട് അന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അന്നത്തെ ഷൂ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഷൂ ഒക്കെ ഇട്ട് നല്ല ബാഗി ജീൻസ് ഒക്കെ ഇന്ന ചെയ്ത് പോകുന്ന ഒരു പയ്യൻ, അവൻ അവിടെ ചെന്നിട്ട് പിന്നെ മാറുന്ന മാറ്റമുണ്ടല്ലോ, അത് സ്ക്രിപ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ കൃത്യമായിട്ടുണ്ടായിരുന്നു മെലിയുന്നു. നജീബ് എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടോ നമ്മളത് കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഇവനിടുന്ന, അതായത് ഹക്കീം ഇടുന്ന തോപ്പുണ്ടല്ലോ, അത് നജീബ് ഫേസ് ചെയ്തതോ അതിൽ കൂടുതലോ എങ്ങനെയായാലും മറ്റൊരു സൈഡിൽ ഇവനും ഇത് ഫേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ,
അതിന് പല രീതിയിലുള്ള ഈ കാലാവസ്ഥയും അല്ലെങ്കിൽ ഉപദ്രവങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടാവാം. അത്തരം മാറ്റങ്ങൾ ഇമാജിൻ ചെയ്ത് ചെയ്ത് ആണ് ആ ഷൂ അവസാനം വരെ അദ്ദേഹത്തിന്റെ ആ ഷൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ താഴെയുള്ള സോളില് മണല് പിടിക്കില്ല, അതുകൊണ്ട് അത് മണല് പിടിക്കാത്ത രീതിയിൽ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതിന്റെ മുകളിലോട്ട് മാറ്റങ്ങൾ, അതായത് അതൊരു പ്ലാസ്റ്റിക് കുറച്ച് ഉള്ള ഒരു സോളാണ് അന്നത്തെ ഇതിൽ. അപ്പം മോൾ ഭാഗത്തോട്ടാണ് അതിൽ കൂടുതലും ഡൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ, കീറല്, പിന്നൽ ഇതൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ ആണ് അത് ചെയ്തത്. ഇനി ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കാൻ സാധ്യതയില്ലെന്നൊക്കെ മുമ്പ് പറഞ്ഞല്ലോ. അതെ, ഞാൻ പറഞ്ഞത് സിനിമ എനിക്കൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞെങ്കിൽ പോലും എവിടെ പോയാലും എനിക്ക് ഉറപ്പാണ് വലിയൊരു അഡ്രസ്. നാളെ ഞാൻ ഏത് നാട്ടിൽ പോയാലും മലയാളത്തിനപ്പുറത്ത് ഏത് ഭാഷയിൽ പോയാലും ഏതായിരുന്നു നിങ്ങൾ ചെയ്ത സിനിമ എന്ന് ചോദിക്കുമ്പോൾ ആട് ജീവിതം കോസ്റ്റ്യൂം ചെയ്തു എന്ന് പറയുന്നതിൽ പരം എനിക്കൊരു അഡ്രസ്സോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് പറയാനോ എൻ്റെ വർക്ക്, ഞാൻ പറയുന്നത് കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള രീതിയിൽ എനിക്ക് മറ്റൊരു റെഫറൻസ് വേണ്ടി വരില്ല. അത് ആ എൻ്റെ വർക്ക് ഇത്ര അടിപൊളി എന്നുള്ളതിനെ അതല്ല ഞാൻ പറയുന്നത്, അത് ഞാനല്ലല്ലോ പറയേണ്ടതും. ആ സിനിമ അത്ര ഗംഭീരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയുടെ ഒപ്പമുള്ള യാത്രയിൽ നിങ്ങൾ ഏറ്റവും അടുത്ത് കണ്ടിട്ടുള്ളത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കും. കാരണം ഇതിനു വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങൾ, പാച്ചിലുകൾ, വർത്തമാനങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളും ഫാമിലി ആയിരിക്കുമല്ലോ. അവർക്ക് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ഒന്നും ആ സമയത്ത് കിട്ടണമെന്നില്ല. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഈ റിലീസിൽ സ്ക്രീനിൽ കാണുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അതിങ്ങനെ കിട്ടി തുടങ്ങും. അവരുടെയൊക്കെ റിയാക്ഷൻസ് കിട്ടി തുടങ്ങിയോ? ഇന്ന് അമ്മയും ചേട്ടനും പോയി കണ്ടു. അമ്മ ഭയങ്കര, അമ്മയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അമ്മ ഭയങ്കര ഇതിൻ്റെ കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയി. ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒന്നും പറ്റും ഒന്നും ഞാൻ ചോദിച്ചു മുണ്ടണില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അമ്മേനെയും ചേട്ടനെയും കൂടുതൽ ആടുജീവിതത്തിൻ്റെ എൻ്റെ യാത്ര കണ്ടിട്ടുള്ളത് എൻ്റെ ക്രൂ മെമ്പേഴ്സാണ്. ഐ മീൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ്യൂം അസിസ്റ്റൻസ് സനോജും റാഫിയും സുൽഫിയും ടൈലേഴ്സും സ്പോട്ട് ബോയ്സും ഡള് ചെയ്യാൻ വന്ന ആൾക്കാരും അവരൊക്കെയാണ് എൻ്റെ അങ്ങോട്ടുള്ള ഓട്ടം ഇങ്ങോട്ടുള്ള ഓട്ടം ഇമോഷണൽ ആയിട്ടുള്ള എല്ലാം കണ്ടിട്ടുള്ളത് അവരാണ്. പിന്നെ എൻ്റെ ഒറ്റ സുഹൃത്തുക്കളായി ഇപ്പം ഐശ്വര്യലക്ഷ്മി ആവട്ടെ, രജിഷ ആവട്ടെ, ജോർജ് എന്ന് പറഞ്ഞിട്ടെനിക്കൊരു ഫ്രണ്ടുണ്ട്. പുള്ളിയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ത്രൂ ഔട്ടിൽ ഇടയ്ക്ക് ഞാൻ പറ്റി കരച്ചിൽ പിഴിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഒരു ഒരു കൃത്യമായിട്ടൊരു സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പം അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പം നജീബ് ഈ തോപിടുന്ന സമയത്തൊരു ഗ്രേ കളർ ഒരു ഷോ ഒരു പൊതപ്പ് പോലെ ഒരു സാധനം പലപ്പോഴും ഇങ്ങനെ പുള്ളി പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്, അതിനു വേണ്ടി ഞാൻ ഒരുപാട് ഓടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അതിൻ്റെ ടെക്സ്ചർ കിട്ടുമ്പോൾ കളർ കിട്ടില്ല, കളർ കിട്ടുമ്പം ടെക്സ്ചർ ശരിയാവില്ല, അങ്ങനെ ഇങ്ങനെ 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 അവസാനം എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അയ്യോ ഞാനില്ല, ഇനി എനിക്ക് പറ്റണില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ടീമില്ലേ ഇങ്ങനെ അത് ബ്ലസ്സാറായാലും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരു ഒരു ഈ ആട് ജീവിതത്തിൽ ഇപ്പം ഞാൻ ആദ്യം മേടിക്കുന്നതെല്ലാം തന്നെ ഒന്നും ഓക്കെ ആവത്തില്ല, പക്ഷെ അത് ഓക്കെ ആവുന്നവർ ഇതിനപ്പുറം ഒരു സാധനം ഉണ്ട് എന്ന് തന്നെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട്. ഇപ്പം ബ്ലസ്സാറായാലും കൃത്യമായിട്ടില്ലേ നജീബിൻ്റെ ഒരു ട്രെയിലറിലായാലും ഇപ്പൊ സിനിമ നിങ്ങൾ കണ്ടവർക്കായാലും ഒരു ബ്ലൂ ഷർട്ട് ഇടുന്നത് എനിക്ക് ബ്ലസ്സാർ കൃത്യമായിട്ട് ഇങ്ങനെ പറയും, ബ്ലൂവിൽ ഇങ്ങനത്തെ ഒരു ഒരു ഷർട്ട് ഇങ്ങനെയാണ് എന്ന് പറയും. എനിക്ക് തോന്നുന്ന ഒരു കാര്യം നജീബ് അവിടെ ആദ്യമായി ചെല്ലുമ്പോൾ ഈ നീല ഷർട്ട് കുറച്ചിങ്ങനെ മാറി തന്നെ നിൽക്കുന്നുണ്ട് മരുഭൂമിയിൽ. പിന്നീട് എൻ്റെക്കാകുമ്പോഴത്തേനും നജീബ് അവിടെ മരുഭൂമിയുടെ കളർ പോലെ കോസ്റ്റ്യൂമിലും ആ കളർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂം ഡിസൈനർ പ്ലസ് ഒരു ഡയറക്ടർ കൂടിയാണല്ലോ, നമ്മുടെ കാഴ്ചകളാണ് നമ്മൾ സ്വാധീനിക്കുന്നത്, അത് തീർച്ചയായിട്ടും നമ്മുടെ വർക്കിൽ അത് റിഫ്ലക്ട് ചെയ്യും. ബ്ലസ്സി സാറിനെ പോലുള്ള ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിറക്ടറെ ഇത്ര അടുത്ത് നിന്ന് വാച്ച് ചെയ്യുമ്പോഴേ ആസ് എ ഡിറക്ടർ നമ്മൾ ഇത്തരം ഒരു ക്വാളിറ്റിയെങ്കിലും എനിക്ക് വേണം എന്നൊക്കെ തോന്നുന്ന ചില സംഭവങ്ങളില്ലേ, അങ്ങനെയുള്ള കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് സാറിൻ്റെ ഡെഡിക്കേഷൻ, ഒരു രീതിയിലും ഒന്നും കോംപ്രമൈസ് ചെയ്ത് സാറൊരു സിനിമ ചെയ്യത്തില്ല. ഒരു ഇപ്പം ഞാൻ മധുരമനോഹരമോഹം ചെയ്ത് കഴിയുമ്പോഴായാലും സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതും അടുത്ത സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിലും ഒന്നും, അതായത് എങ്ങനെയൊക്കെ ഇനിയും ബെറ്റർ ആവണം എന്നുള്ളത് സാർ എനിക്കൊരു ഒരു ഗുരുവിനെ പോലെ പറഞ്ഞു തരാറുണ്ട്. ആൻഡ് സാറ് ചിന്തിക്കാൻ പഠിപ്പിച്ചു കുറച്ചും കൂടെ, ഒരു കാര്യം എങ്ങനെയൊക്കെ ചിന്തിക്കാം
ഒരു വെറുതെ നമ്മൾ ഒറ്റ നോട്ടത്തിലുള്ള ഒരു ചിന്തയ്ക്കപ്പുറത്ത് നമുക്ക് ഇതിന് പുറകിലോട്ട് നമ്മളിത് സിനിമയിൽ കാണിക്കുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ ടൈറ്റ് ഷോട്ടാണോ അപ്പൊ കാല് കാണൂലല്ലോ, ഇങ്ങനത്തെ നമ്മുടെ സ്ഥിരം എക്സ്ക്യൂസുകൾ മാറ്റി നിർത്തിയിട്ട് അത് അത് കഥാപാത്രമാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ ചിന്തിക്കൂ, അല്ലാതെ നിങ്ങൾ എത്ര ഫ്രെയിമി വരുന്നുണ്ടെന്ന് ചിന്തിക്കരുത്. പാട്ടായിട്ട് ചിന്തിക്കണ്ട, ഹോൾസം ആയിട്ട് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു വലിയ ഒരു 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 കാര്യത്തെ എങ്ങനെ കാണണം, എത്ര സിൻസിയർ ആയി കാണണം, ഇതൊക്കെ പഠിച്ചത് ഒരു അർപ്പണം എന്ന് പറയില്ല ഒരു സിനിമയോടുള്ള, അതൊക്കെ സാറിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഏതായിരിക്കും ഇനി ആദ്യം സംഭവിക്കുക? വീണ്ടും ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടൊരു സിനിമയാണോ അതോ ഒരു ഡിറക്ടർ ആയിട്ടുള്ള ഒരു സിനിമയാണോ ഇനി അടുത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? കോസ്റ്റ്യൂം എന്തായാലും അടുത്ത മാസം ഞാൻ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ എന്തായാലും ഉണ്ടാകും, പക്ഷെ അത് എപ്പോഴാണെന്നറിയില്ല. എൻ്റെ ബേസ് ഏറ്റവും തുടങ്ങുന്ന സ്ക്രിപ്റ്റ് വർക്ക് പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. സോ എപ്പോഴാണോ എന്നറിയില്ല, പക്ഷെ ഉണ്ടാകും. സുഹൃത്തുക്കൾ എങ്ങനെയാണ് ഈ കൂട്ടുകാരിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സുഹൃത്ത് ചെന്നൈയിലും വേറൊരു സുഹൃത്ത് ജിമ്മിലും ആയതുകൊണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള സിനിമകൾ, എന്നാലും മധുരം മധുര മനോഹര മോഹം നിറഞ്ഞ സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ. അതിൽ ഞങ്ങളെ ഇങ്ങനെ എന്താ പറയുക, ഇതുപോലെ നൊമ്പരപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും കുറേ കഥകൾ ഇനിയും സംഭവിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.